ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദീസ് വേൾഡ്. ഒരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയർ സ്ട്രൈറ്റനിങ് മാത്രമല്ല, ഞാനിന്ന് ഹെയർ സ്ട്രൈറ്റനിങ് കേർലിങ്ങും ക്രിപ്പിങ്ങും കാണിക്കാൻ പോവാം. സോ നമ്മൾ അധികം സംസാരിച്ച് സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് സംഭവം, ഇതാണ് ഇതിട്ടാണ് നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് വേഗാസ് 3-in-1 ഹെയർ സ്റ്റൈലറാണ്. ഇതിനകത്ത് നമുക്ക് 3 സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റനിങ് ചെയ്യാൻ പറ്റും, കേർലിംഗ് ചെയ്യാൻ പറ്റും, ക്രിമ്പിങ്ങും ചെയ്യാൻ പറ്റും. ക്രിമ്പറും കൂടെ ആണ് കേട്ടോ. അപ്പം ഇതാണ് 3-in-1 ഹെയർ സ്റ്റൈലറാണ്. സോ ഇത് ഓൾറെഡി ഞാൻ മേടിച്ചിട്ട് 1.5 ഇയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ എന്നാലും നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തുതരാം കേട്ടോ. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-in-1 ഹെയർ സ്റ്റൈലറാണ്, നമുക്കിത് അറിയാം കേട്ടോ. അപ്പം കേർലറും സ്ട്രെയിറ്റനറും ക്രിമ്പറും ഉണ്ട് ഇതിനകത്ത്. സെറാമിക് കോട്ടഡ് പ്ലേറ്റ്സ് ആണ്. സോ നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ അധികം ഡാമേജ് ആകത്തില്ല, സെറാമിക് കോട്ടഡ് പ്ലേറ്റ്സ് ആയതുകൊണ്ട്. സോ വൺ ബട്ടൺ ടു സ്വിച്ച് എനി സ്റ്റൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. പവർ LED ഇൻഡിക്കേറ്റർ ഉണ്ട് ഇവിടെ അതിൽ, ഇത് ഈ മെഷീനകത്ത്. സോ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 ഇയർ മുന്നേ ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് 1600 റുപ്പീസ് ആയിരുന്നു മേടിച്ചത്. സോ 1599 റുപ്പീസ് ആയിരുന്നു അപ്പോഴത്തെ റേറ്റ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് എവിടെയെങ്കിലും ട്രാവലിംഗ് വന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പം സാധാരണ ഹെയർ സ്ട്രെയിറ്റനർ വേറെ, കളർ വേറെ, ക്രിമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വേറെ മെഷീൻസാണ്. സോ എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യുക, ഒറ്റ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. സോ അതൊരു വലിയൊരു ഫീച്ചറാണ്, അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. പിന്നെ ബാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ യൂസ് ചെയ്ത് കാണിക്കാം. ഏതായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം കേട്ടോ. സോ ഇതിൻ്റെ പാക്കറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പാക്കേജായിട്ടാണ് വരുന്നത്, ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല, അതേപോലെ വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ലെങ്ത്, ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിയാണ്, ഏകദേശം ഒരു 2 മീറ്റർ ലെങ്ത്തെങ്കിലും കാണാം ഇതിൻ്റെ. സോ ഇതിൻ്റെ ഈ ഇത് 360 ഡിഗ്രി റൊട്ടേറ്ററാണ് കേട്ടോ. നമുക്ക് ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഈസിലി റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ LED ബട്ടൺ തന്നെ ഇവിടെ ആണ്, അതുകൂടാതെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബട്ടൺ വേണമെങ്കിൽ. സോ ഇതാണ് സംഭവം, ഇതാണ് ഇത് ക്രിമ്പ്. ഇത് നമുക്ക് ഇങ്ങനെ ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഈ സൈഡിലുള്ളത്. അപ്പം നമുക്ക് ഇപ്പുറത്തുള്ളത് ഇത്, നമുക്ക് ഇങ്ങനത്തെ ബട്ടണുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബട്ടണുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കാം. ഇതാണ് സ്ട്രെയിറ്റനിങ് ആണ്, ഇത് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് കേർലിംഗ് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്താൽ മതി. അപ്പം നമുക്ക് കേർലിംഗ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. സോ നല്ല ഈസി ടു ഹാൻഡിൽ, ഈസി ടു യൂസ് പ്രൊഡക്റ്റ് ആണിത്. സോ നിങ്ങളുടെ മുന്നിൽ ഏതായാലും ഞാനിത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ നമ്മൾ സ്ട്രെയിറ്റനിങ്ങും കേർലിംഗും ക്രിമ്പിങ്ങും കൂടെ ചെയ്യുന്നത്. സോ നമുക്ക് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗായ്സ്, നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലൈറ്റ് അപ്പോൾ ഓണായി കിട്ടും. അപ്പം ഞാൻ മുടിയൊക്കെ, പിന്നെ നമ്മൾ ഷാംപു ചെയ്തിടണം, പിന്നെ നമ്മൾ മുടി ഹീറ്റിങ്ങിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിറം, ഞാൻ ഇവിടെ സ്ട്രെക്സിൻ്റെ സിറമാണ് ഉപയോഗിക്കുന്നത്. സോ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. നമ്മൾ ഹെയർ ഡാമേജ് ആവാതിരിക്കാനാണ്, എന്തായാലും ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഡാമേജ് ആവും. സോ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ടിപ്പ് ഓഫ് ദി ഹെയറിലൊക്കെ നല്ലോണം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഓൾമോസ്റ്റ് എൻ്റെ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേവി ടൈപ്പാണ് ഹെയർ, സ്ട്രെയിറ്റനിങ്ങും അല്ല, ഒരുമാതിരി വേവി ടൈപ്പിലാണ് കിടക്കുന്നത്. നമ്മൾ സിറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യാൻ പോവാണ്. എന്താ ആദ്യം ചെയ്യേണ്ടത്, സ്ട്രെയിറ്റനിങ് ചെയ്യണോ കേർലിംഗ് ചെയ്യണോ അതോ ക്രിമ്പിങ് ചെയ്യണോ, നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രെയിറ്റനിങ് മെഷീൻ അതൊന്ന് ഹീറ്റായി കിട്ടുന്നതാണ്. സോ എന്തായാലും നിങ്ങൾ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ ഒട്ടും ഓയിലി ആവാതെ ശ്രദ്ധിക്കുക, ഷാംപു ഇട്ടിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ആദ്യം തന്നെ ക്രിമ്പിങ് ചെയ്യാൻ പോകണം, എനിക്കത് ഭയങ്കര, ഞാൻ ട്രൈ ചെയ്യാത്തതാണ് കേട്ടോ, ഞാനതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും. സോ ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രാപ്പ് എടുക്കുവാണ്, ഞാൻ സ്ട്രാപ്പ് എടുത്തിട്ട്
നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം. ഇതെടി പിന്നെ ഈ സൈഡിൽ പിടിക്കണം കേട്ടോ, നടുക്ക് പിടിക്കല് നല്ല ഹോട്ടായിരിക്കും. സൈഡിൽ പിടിച്ചിട്ട് ക്രീപ്പ് ചെയ്യുക. ഓ ആകുന്നുണ്ട് കണ്ടോ എല്ലാവരും. പിടിച്ച് വെച്ചിട്ട് ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരു 10 seconds പിടിച്ച് വെക്കണം. ആവുന്നുണ്ട്. എൻ്റെ ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല. കണ്ടോ നടുക്ക്. പിന്നെ ഈ ബ്ലാക്ക് പോർഷനിൽ നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും പ്രസ് ചെയ്യുക, നല്ല ഹോട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ അവിടെ പ്രസ് ചെയ്യല്ലേ. ആ കൊള്ളാം കണ്ടോ. ആണല്ലേ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാം മുടിയിലും ചെയ്യാം. ഇത്രയാ എൻ്റെ ഹെയർ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട്. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയായിരുന്നു. സോ അങ്ങനെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തു കൊടുക്കാം. നമുക്ക് അങ്ങനെ സൂപ്പർ ആട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഈ ക്രിംപ് ടൈപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കൊള്ളാലോ. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രാപ്പ് എടുക്കാം. ഇങ്ങനെ നമ്മള് ഓരോ പോർഷൻ ആയിട്ട് നമ്മള് ചെയ്യുന്നത്. അടുത്ത സ്ട്രാപ്പ് എടുക്കാം. സ്ട്രാപ്പ് ഇത് നമ്മൾക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത സ്ട്രാപ്പ് എടുക്കാം. ഞാൻ ഈ ക്രിംപർ അധികം എല്ലാവരും കാണിക്കുന്നത് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം. നമ്മൾ ഇത് പ്രസ് ചെയ്ത് 10 seconds വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. 1, 2, 3 കൗണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് ടൈമും പോകുമല്ലോ. 4, 5, 6, 7, 8, 9, 10 ആ നല്ല ചൂടുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാം കൂടെ കുഴഞ്ഞ അവയ്യല്ലോ പഠനത്തില്. കാണാൻ പറ്റുമോ? ചെറുതായിട്ട് എൻ്റെ ഹെയർ ഒരുമാതിരി നല്ല ഷൈനിങ് ആയതുകൊണ്ട് ശരിക്കും എടുത്ത് കാണിക്കുന്നില്ല. അടുത്ത പോർഷൻ നമുക്ക് ചെയ്തു കൊടുക്കാം മക്കളെ. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും നമുക്ക് വേണുന്നത് പോലെ. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ക്രിംപർ കൊള്ളായിരുന്നു. മാഗി പോലെ എനിക്കിത് കണ്ടിട്ട് ഇത്രയും പോഷൻ കണ്ടിട്ട് നമുക്ക് മാഗി ഒക്കെ ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി നൂഡിൽസ് പോലെ കിടക്കുന്ന പോലെ. സൂപ്പോ ഐ ലൈക്ക് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കേളിംഗ് പോർഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ക്രിംപിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേളിംഗ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറ്റത്തൂന്ന് ഇങ്ങനെ വെച്ചിട്ട് അറ്റത്തിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10 seconds കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചെയ്തിട്ട് നമുക്ക് ആയോ നോക്കാം.
കേളിങ് ആയത് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മേക്കോട്ടും ട്രൈ ചെയ്ത് കൊടുക്കാം. അതിനോട് നമുക്ക് സ്ട്രോങ് ആയിട്ട് കൈ പൊള്ളിപ്പോവാൻ നല്ല ചാൻസസ് ആണ്. സോ ബി കെയർഫുൾ. പിന്നെ ഫേസിന്റെ പോർഷനിൽ ഒരിക്കലും വെക്കാതിരിക്കാം. ഇത് നമ്മളൊരു 10 മിനിറ്റ്സോളം, ഇതൊരു അവർ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇഷ്ടപ്പെട്ടത് എനിക്ക് ക്രിമ്പിങ് ആണ് കേട്ടോ. സോ അധികം കേൾ ആയിട്ടില്ല, ഒരുമാതിരി വേവി ടൈപ്പ് ആയിട്ടുള്ളത്. എൻ്റെ ഹെയർ ഒരുമാതിരി വേവി ടൈപ്പ് ആയിരുന്നു, പക്ഷെ ഇത് ഓവർ കേളിങ് ആയിട്ടില്ല, നോർമൽ. സോ സ്ട്രെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഒറ്റ സ്ട്രാപ്പ് ചെയ്തപ്പോഴേ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റി. ഒറ്റ സ്ട്രാപ്പ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പാർട്ടീഷൻ ചെയ്യണം മറക്കാൻ. വാവ് ഗ്രേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടേട്ട. സ്ട്രെയിറ്റിംഗ് ഇസ് ഗുഡ്. സോ രണ്ട് പ്രാവശ്യം സ്ട്രാപ്പ് ചെയ്താലും പെർഫെക്റ്റ് സ്ട്രെയിറ്റിംഗ് കിട്ടത്തില്ല. അപ്പോൾ രണ്ടാമത്തെ സ്ട്രാപ്പിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം സ്ട്രെയിറ്റിംഗ്. ആദ്യം നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. ആദ്യം ഓരോരോ സൈഡ് നമ്മൾ കെട്ടിവെച്ച് കൊടുക്കണം. നാലപ്പം ഒരു സൈഡ് പാർട്ടീഷൻ ചെയ്ത് ഈ സൈഡ് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ഈ പോർഷനാണ് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോർഷൻ നമുക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യാം. നല്ല രസമുണ്ട്.
ഈ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം. സോ നമുക്ക് ഡിഫറൻസ് കാണാന്നെയാണ്. ഞാനിത് സ്ട്രെയിറ്റനിങ് ചെയ്തായിരുന്നു ഇത് നമ്മള് ഞാനിത് സ്ട്രെയിറ്റനിങ് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ നോർമൽ ഹെയറാണ്. രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാന്നെയാണ്. നമുക്ക് ഇത് നമ്മൾ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് ഈ പോർഷൻ നമുക്ക് ചെയ്യാം. ഗുഡ് കല. നമുക്ക് ഈ പോർഷൻ നമുക്ക് ടൈ നമ്മൾ വെഗാസിന്റെ മൂന്നും ട്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ക്രിംപ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേളിങ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്ത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് തോന്നുന്നത് ക്രിംപഡാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പം മൂടിയാണ് അതിന് മാഗി നൂഡിൽസിന്റെ ഓർമ്മ എനിക്ക് വരുമായിരുന്നു. പിന്നെ എനിക്ക് കേളർ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ അതോ ഞാൻ ചെയ്തിട്ട് ശരിയാവാത്തതുകൊണ്ടാണ് എന്നോട് ഭയങ്കര വിരോധമായിരുന്നു അപ്പം ഈ സ്ട്രെയിറ്റനറിന്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് സ്ട്രെയിറ്റ്നർ ഇഷ്ടപ്പെട്ട കൊണ്ടാണ് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തത്. സോ എനിക്ക് സ്ട്രെയിറ്റനിങ് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഓവറോൾ ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റാണ്. സോ നമുക്ക് അധികം ഡാമേജും നമ്മുടെ ഹെയറിന് വരുന്നതില്ല. സോ എപ്പോഴും പിന്നെ നിങ്ങൾ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക, വല്ല ഫങ്ഷൻ ഉള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. സ്റ്റേ ഹെൽത്തി യുവർ ഹെയർ. സോ അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന മുന്നേ എപ്പോഴും സിറം ഇടാതിരിക്കാൻ മറക്കല്ലേ. പിന്നെ ഇട്ട് കഴിഞ്ഞാലും ഒരു ഇച്ചിരി സിറം. സോ നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിറം അപ്ലൈ ചെയ്യുക. നമ്മുടെ ഹെയർ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറം അപ്ലൈ ചെയ്യാതിരിക്കാൻ മറക്കല്ലേ. സോ സിറം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ഗ്ലോ കിട്ടും നമ്മുടെ ഹെയറിലൊക്കെ ഇതുമാതിരി. സോ സിറം ഉപയോഗിക്കാതിരിക്കാൻ മറക്കല്ലേ. ഓൾമോസ്റ്റ് നമ്മുടെ ടിപ്പ് ഓഫ് ദി ഹെയറിൽ ഇടാതിരിക്കാൻ മറക്കല്ലേ.
നമ്മുടെ ഹെയറിന്റെ ടാങ്കിൾസ് റിമൂവ് ചെയ്യാനൊക്കെ നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോസും അടുത്ത് വരുന്നവരെ ബൈ ഫ്രം ആദീസ് വേൾഡ്.